അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് എ കെ ആന്റണിയെ സന്ദർശിക്കാനെത്തി കെ സുധാകരൻ. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, എപ്പോഴായിരുന്നു സന്ദർശനം? ജയശങ്കർ കേൾക്കാമോ, എപ്പോഴാണ് സുധാകരൻ ആന്റണിയെ കാണാൻ വന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, അല്പസമയം മുമ്പാണ് കെ സുധാകരൻ ആന്റണിയുടെ വസതിയിലെത്തിയത്. അദ്ദേഹവുമായി നിലവിൽ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരൻ വീണ്ടും തിരിച്ചെത്തുന്നത്. ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പാണ് കെ സുധാകരൻ എ കെ ആന്റണിയുടെ വസതിയിലെത്തി സന്ദർശനം നടത്തുന്നത്. അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം മറ്റും വാങ്ങാനാണ് സന്ദർശനം എന്നാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. എന്തായാലും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി തിരിച്ചിറങ്ങുന്ന ഘട്ടത്തിൽ എന്തായാലും സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും എ കെ ആന്റണി സന്ദർശിച്ച ഉടൻ കെ പി സി സി എത്തി വീണ്ടും അധ്യക്ഷ സ്ഥാനം കെ സുധാകരൻ ഏറ്റെടുക്കും. വേണു, ജയശങ്കർ ഇതിപ്പോ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. തെരഞ്ഞെടുപ്പിന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ടുണ്ടായ പദവി മാറ്റങ്ങളാണ്, ചുമതല മാറ്റങ്ങൾ മാത്രമായിരുന്നു. തിരിച്ചു വരുന്നത് ഒരു സ്വാഭാവിക നടപടിയാണ് എന്നാണ് സുധാകരൻ പറഞ്ഞത്. പക്ഷെ അതിന് മുന്നോടിയായി ഇപ്പോ ആന്റണിയെ കണ്ടത് എന്തുകൊണ്ട്? ആന്റണിയും കൂടെ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയെന്നാണോ? അതായത് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്ക് കെ സുധാകരനെ മാറ്റി മറ്റൊരു അധ്യക്ഷൻ ഈ സ്ഥാനത്ത് വരണമെന്ന ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ചില ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് അനൌദ്യോഗികമായി കോൺഗ്രസിൽ നടന്നിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് തിരികെ വരണമെന്ന കാര്യം സുധാകരൻ വളരെ നേരത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് മുമ്പ് സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത്. ഈ ഒരു ഘട്ടത്തിലാണ് എ കെ ആന്റണിയുമായുള്ള കൂടിക്കാഴ്ച എന്നതും പ്രധാനമാണ്. എ കെ ആന്റണിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ചില ചർച്ചകൾക്ക് കൂടിയാണ് കെ സുധാകരൻ ആന്റണിയുടെ വസതിയിൽ എത്തിയത്. എന്തായാലും നിലവിൽ അത്തരത്തിലൊരു വികാരം ചില നേതാക്കൾക്കുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നതിന് ശേഷം കെ സുധാകരനെ അധ്യക്ഷസ്ഥാനം മാറ്റണമെന്ന ആവശ്യം ഇവർ ഹൈക്കമാൻഡിനെ തന്നെ നേരിട്ട് അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് കെ സുധാകരൻ തിരിച്ചെത്തുന്നത്. അതിനു മുന്നോടിയാണ് സൗഹൃദ സന്ദർശനം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും കൂടിക്കാഴ്ച നടത്തി തിരിച്ചെത്തുന്ന ഘട്ടത്തിൽ കെ സുധാകരൻ മാധ്യമങ്ങളോട് ഈ സന്ദർശനത്തെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ എ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീടിനുള്ളിലാണ് കൂടിക്കാഴ്ച. അങ്ങോട്ട് മാധ്യമങ്ങൾക്ക് മറ്റും നിലവിൽ പ്രവേശനമില്ല. എന്തായാലും എ കെ ആന്റണിയുമായി കെ സുധാകരൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അടുത്ത അനുയായികളുമായാണ് എ കെ ആന്റണിയെ കാണാൻ ഇന്ന് വസതിയിലെത്തിയത്. വേണം, ശരി. ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കെ സുധാകരൻ വീണ്ടും കെ പി സി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപായി എ കെ ആന്റണിയെ കണ്ട് ചർച്ച നടത്തുന്നു. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള കെ സുധാകരന്റെ തിരിച്ചുവരവ് സ്വാഭാവികമെന്ന് കെ മുരളീധരൻ. അനാവശ്യ വിവാദം ഒഴിവാക്കാനാണ് ഇന്ന് തന്നെ ചുമതല ഏറ്റെടുക്കുന്നത് എന്നും കെ മുരളീധരൻ പറഞ്ഞു. ഇതൊക്കെ സാധാരണ ഇലക്ഷന് പതിവുള്ളതാണ്. അതെപ്പോ ചാർജ് തിരിച്ചു കൊടുക്കണം എന്നുള്ളതൊക്കെ ഹൈക്കമാൻഡാണ് സാധാരണ അറിയിക്കുക. അപ്പോൾ അന്ന് വോട്ടെണ്ണൽ വരെ എന്നൊരു തീരുമാനത്തിൻ്റെ രീതിയിൽ വന്നിരുന്നെങ്കിലും അതൊരു വിവാദമായി ശ്രദ്ധിക്കും. വിവാദമാക്കേണ്ട, ഉടനെ തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ അതിലൊരു വിവാദമില്ല. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇത് വിവാദമാക്കേണ്ടില്ല എന്ന് സുധാകരൻ തന്നെ സൂചിപ്പിച്ചു. ഏതായാലും കാരണം പാർട്ടിയിലൊരു നല്ലൊരു അന്തരീക്ഷം നിൽക്കുമ്പോൾ ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കേണ്ട എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ അദ്ദേഹം ചാർജ് എടുക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.